അതേ, നമ്മൾ എന്തായാലും യൂട്യൂബിൽ പുതിയൊരു പരിപാടി ചെയ്യാൻ പോവാം. എന്തായാലും ഒന്ന് വൈറലാവണമല്ലോ. യൂട്യൂബിൽ എന്തുകൂടെ വൈറലാവുന്നു? പള്ള വൈറലവലല്ല, വൈറലാവണമെന്നു. വൈറലാവണോ? നീ തള്ള നാണക്കേട് ഉണ്ടാക്കുമല്ലോ. യൂട്യൂബിന്റെ മുതലാളി ആരാ? ഗംഗാരംപിള്ള. ഗംഗാരംപിള്ള ഇവിടുത്തെ ചിട്ടിപ്പിള്ളയാടാ, അല്ല പലിശക്കാരൻ. എന്റെ പൊന്ന് തള്ള ഗംഗാരംപിള്ള ഒന്നും അല്ല. ഇതെങ്ങാണ്ട് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ജപ്പാനിലോ ഒക്കെ അതൊക്കെ നമ്മൾ അറിയുന്ന എന്തിനാ? എടാ, ജോലി ചെയ്ത കാശ് കിട്ടണ്ടേ. ഇതെന്തുവാ? നിങ്ങളൊരു കാര്യം ചെയ്യും, തള്ള എവിടുന്നെങ്കിലും ഒക്കെ കാശ് കിട്ടും. അതേ, നമുക്ക് പാചകം വെച്ചൊരു പരിപാടി ചെയ്താലോ? എന്തോ എടുത്തിട്ടാ പാചകം ചെയ്യണ്ടേ? ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോ തെങ്ങൊഴിച്ച് ബാക്കി എല്ലാ സാധനവും വെച്ച് നിങ്ങൾക്ക് കറി വെച്ചില്ലയോ? നിങ്ങളുടെ സ്ഥിരം ഐറ്റം ഇല്ലയോ? പുളിയും മുളകും. അത് നിങ്ങൾ പുളിയും മുളകും എടുത്ത് വെച്ചൊന്ന് കാണിച്ചാൽ മതിയെന്ന്. ഇതൊക്കെ അങ്ങ് വൈറലായിക്കോളൂന്നു. റേഷൻ കട ഇപ്പൊ അടയ്ക്കും, നീ പോയി റേഷൻ മേടിച്ചോണ്ട് വാ. അല്ലോ, ഞാനാണോ? ഈ തള്ള റേഷൻ കടയിലാണ് ഇവരുടെ ചിന്തിരിക്കുന്നത്. നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇവരെന്നെ ഒരു കാരണവശാലും രക്ഷാപണം തന്നിട്ടില്ല. എന്തിനും നിനക്കേടായി. എടാ, നിന്നോടല്ലേ റേഷൻ കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞേ? ഏ, റേഷൻ കട ഇപ്പൊ അടയ്ക്കത്തില്ലയോ? ഇച്ചിരി കഴിഞ്ഞ് എന്താ അടുത്താണെന്ന് ചുമ്മാ തിന്നോന്നെനിക്ക് അറിയണം. തള്ള എന്റെ യൂട്യൂബ് ഭാഗം പോയിട്ട് വേണേ. എപ്പോ അടയ്ക്കും, എന്തോടത്ത് വെച്ച് കേറ്റോന്ന് എനിക്ക് അറിയണം. നേരം വിളക്കുമ്പോ ചട്ടിയും മുഴക്കോലുമായിട്ട് ജോലിക്ക് പോകുന്നവനാരോശം. വലിയ വലിയ യൂട്യൂബേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളിൽ ഒട്ടും തളകരുത്. എന്തായാലും ഞാൻ എൻ്റെ പരിപാടി തന്നെ ചെയ്യും. ഇങ്ങനെ വെച്ച ആ വീട്ടിൻ്റെ ബാത്റൂം കാണും, അവർ കണ്ടാൽ എന്തോ പറയും. ഹായ് ഗൈസ്, നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ള പല പുഴയും നദികളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തോടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഗൈസ്, ഫോളോ മൈ ഗൈസ്. ഗൈസ് വരൂ, നമുക്ക് അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അല്ല, റേഷൻ കട ഇപ്പോൾ അടയ്ക്കും, റേഷൻ കട പോയിട്ട് വാ. ഗൈസ്, ജസ്റ്റ് വെയിറ്റ്. തോട് തന്നെ നശിപ്പിക്കുമല്ലോ. മോശം ബോംബിടാൻ പോവും. ഗവൺമെന്റ് കാണിച്ചത് വലിയ ചതിയായി. ഈ കൊറോണ കുറച്ചുകൂടെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു എന്റെ വീട്ടിലും കൊണ്ടുപോകാനൊക്കെ ഉണ്ട്. ആ യൂട്യൂബ് മലയാളിയുടെ അഡ്രസ് ഒന്ന് കിട്ടിയെങ്കിൽ ഒരു കത്ത് അയക്കായിരുന്നു. ഹായ് ഗേസ്, ഗേസ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഗേസ്, ഗേസ് ഇവിടുത്തെ ഇതാണ് ശരിക്കും മമ്മൂട്ടി വന്നിരുന്നിട്ടുള്ള ഒരു മരം. ഇതാണ് ഗേസ്. ഗൈസ് ശരിക്കും മരം എന്ന് പറയുന്നത് ഇത് മറ്റേ ഇത് എനിക്കൊരു മരം തന്നെയാണ് ഗൈസ്. അത് ഇവിടെ അല്ല, അത് ചെമ്പിലാണ് ഗൈസ്. ആ ഗൈസ്, ഇത് മാത്രമല്ല ഗൈസ്, ഇതുമാതിരിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ നാട്ടിൻപുറത്ത് കണ്ട് നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട് ഗൈസ്. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഗൈസ്. ഈ നാട്ടിലെ ചില ആൾക്കാരെ പരിചയപ്പെടാനും ചില സംഭവങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഗൈസ് നമുക്കൊന്ന് യാത്ര ചെയ്തു. ഞാൻ നാട്ടിൻപുറത്തോടെ നമ്മുടെ നാട്ടിൽ ഇനിയും കാണാത്ത ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എനിക്ക് ഇനിയും കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ആ അതെ, ഈ ഇരിക്കുന്നത് ഇവിടുത്തെ വലിയൊരു ചിത്രകാരനാണ്. ഹലോ ഗൈസ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ഈ ഈ നാട്ടിൻപുറത്തുള്ള പല സാംസ്കാരിക കേന്ദ്രങ്ങളിലും ക്ലബുകളിലും ഒക്കെ ഒരുപാട് പ്രൈസ് മേടിക്കുകയും സോപ്പ് പൊട്ടിയും മറ്റേ ഗ്ലാസും തട്ടി വീട്ടിൽ നടക്കാൻ വയ്യെന്നാണ് അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ചിത്രങ്ങളെയും നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാം ഗൈസ്. പറഞ്ഞോളൂ, ഏതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ചിത്രങ്ങളൊന്ന് കാണിക്കാമോ? ആ ഇത് കഴിഞ്ഞ വർഷം കലാത്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ പടം വരപ്പ് മത്സരത്തിൽ വരച്ച പടമാണ്. ഓ നൈസ്. ഒരുപാട് കലാകാരന്മാരുണ്ടായിട്ട് എനിക്ക് കിട്ടിയ
സമ്മാനമാണ് അതിൽ എന്താണ് ഈ ഈ ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഗൈസ് ഒന്ന് 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 പറയാം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പറയാലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച എലിയെ പിടിക്കാനായിട്ട് വന്നൊരു പടമാണ് പക്ഷേ ഗൈസ് ഇതിനകത്ത് എവിടാണ് ഗൈസ് പൂച്ച ഇരിക്കുന്നത് അതിപ്പോ എലി പൂച്ചയെ കാണുമ്പോ ഓടി പോത്തില്ലേ എലിയുമില്ല ഇല്ല എലി പിടിക്കാൻ എലി ഓടിപ്പോയി പൂച്ച എന്റെ പുറകെ പോയി ക്രിയേറ്റീവ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഗൈസ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിലേക്ക് കിടക്കാം ഇതെന്താണ് ഗൈസ് ഇതിന്റെ ഒരു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ ഈ പടം വേറൊന്നുമില്ല ഇത് ഞങ്ങളുടെ സ്കൂളില് അടുത്ത വർഷം പരീക്ഷ ഉണ്ടോ അപ്പൊ പരീക്ഷക്ക് തുണ്ട് കട്ട് ചെയ്യുമല്ലോ അപ്പൊ തുണ്ട് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് വരച്ചത് ഏതൊക്കെ വഴിയിലൂടെ ചെല്ലുകൊന്ന് വരച്ചെടുത്ത ഓ ടീച്ചർമാർ കാണാതെ ഇത് ഈ തുണ്ടുകൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഓ ഗുഡ് ഗൈസ് കണ്ടോ വളരെ ബ്രില്യന്റ് ആണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാവി ഇനിയും വളരെ മുന്നോട്ട് പോകട്ടെ ഗൈസ് അപ്പൊ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുക ഒന്ന് വിഷ് ചെയ്തോളൂ എല്ലാവർക്കും നന്ദി ഹായ് ഗൈസ് മാക്സിമം നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ടു ഇനിയും വൈകുന്നേരമൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് ഇതുവഴിയൊക്കെ കറങ്ങി പോവുകയാണെങ്കിൽ തന്നെ വാട്ടുണ്ടാക്കുന്നത് കാണാം കഞ്ചാവ് പിടിക്കുന്നത് കാണാം അങ്ങനെ നിരവധി അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദയ്ക്ക് വിളിക്കുന്നത് കേൾക്കാം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ഗൈസ് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഗൈസ് ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ വയറ്റിപ്പടുത്ത് മുട്ടും ഗൈസ് ഞാൻ പോയിട്ട് വരാം.